മിശിഹായിൽ സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ തിരുബലിയിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു. സ്ലിഹാകാലത്തിലെ ആറാമത്തെ ഞായറാഴ്ചയാണെന്ന് പ്രത്യേകമായി പശ്ചാത്താപത്തിലേക്ക് കർത്താവ് വിളിക്കുന്ന സന്ദേശവുമായി ഈ ബലിയിലേക്ക് കർത്താവ് നമ്മെ ക്ഷണിക്കുകയാണ്. നമുക്ക് നമ്മുടെ കുറവുകളും പോരായ്മകളൊക്കെ ഏറ്റുപറഞ്ഞ് ഈ ബലിക്ക് യോഗ്യമാക്കി നമ്മൾ തീർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാൽവരി മലയിൽ കുരിശിന് കീഴിൽ നിന്ന പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഇന്ന് ഈ ബലിവേദിയിൽ നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഈ കൊറോണ വൈറസിൻ്റെ രോഗാവസ്ഥയിൽ നിന്ന് നമ്മുടെ ഈ ഭൂലോകത്തെ നമ്മെ എല്ലാവരെയും രക്ഷിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാം. ഈ മഹാമാരി നമ്മുടെ ഈ ലോകത്ത് നിന്ന് തുടച്ചു നീക്കണമെന്നൊക്കെ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ബലിയുടെ വലിയ കൃപകൾ നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളിലും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ഉണ്ടാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി ഈ ബലിയിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മെ തന്നെ ഈ ബലിവേദിയിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയുടെ ബലി അർപ്പിക്കാം. സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം is
தாதாமின் நாமம் பூஜிதமாகணமே நின் ராஜ்யம் வந்நீடணமே நின்கிதமி விடை பவிக்கணமே ஒரு நாளும் உள்படுவானிடையாகருதே துஷ்டாரூபில் நின்னும் ஞங்களை ரட்சிச்சருளணமே പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഞങ്ങളെ തൃക്കാൻ പാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രനെ രക്ഷാകര രഹസ്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ വഴി തിരുസഭയിൽ തുടരുകയും മനുഷ്യവംശത്തിന് ശാന്തിയും സമാധാനവും നൽകുകയും ചെയ്യുന്നുവല്ലോ. ഈ ദൈവിക രഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ കാരുണ്യപുറം യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും സകലേശ നിൻ തിരുനാമം ജ്ഞാനവരദം. പ്രതിഷ്ണ ഞങ്ങളുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിച്ചോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എന്റെ കർത്താവേ, നീ സത്യമായ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും
ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയെ സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളുടെ കടാക്ഷിക്കും അനുഗ്രഹിക്കും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സഹോദരരെ, നിങ്ങൾ ഇരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 4:1-8 വരെയുള്ള വാക്യങ്ങൾ. ഗുരു ആശീർവദിച്ചാലും. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. ഇസ്രായേലെ, നിങ്ങൾ ജീവിക്കേണ്ടതിനും നിങ്ങൾ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് തരുന്ന ദേശം കൈവശമാക്കേണ്ടതിനും ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന ചട്ടങ്ങളും കൽപ്പനകളും അനുസരിക്കുവിൻ. ഞാൻ നൽകുന്ന കൽപ്പനകളോട് ഒന്നും കൂട്ടിച്ചേർക്കുകയോ അതിൽ നിന്ന് എന്തെങ്കിലും എടുത്തു കളയുകയോ അരുത്. ഞാൻ നിങ്ങളെ അറിയിക്കുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവിൻ. കർത്താവ് ബാൽപയോർ നിമിത്തം ചെയ്തതെന്തെന്ന് നിങ്ങളുടെ കണ്ണുകൾ കണ്ടതാണല്ലോ. ബാൽപയോറിനെ പിന്തുടർന്നവരെയെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ ഇടയിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞു. എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് ദൃഢമായി ചേർന്ന് നിന്ന് നിങ്ങൾ ഇന്നും ജീവിക്കുന്നു. ഇത് നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന രാജ്യത്ത് നിങ്ങൾ അനുഷ്ഠിക്കേണ്ടതിന് എൻ്റെ ദൈവമായ കർത്താവ് എന്നോട് കൽപ്പിച്ച പ്രകാരം അവിടുത്തെ ചട്ടങ്ങളും കൽപ്പനകളും നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിരിക്കുന്നു. അവയനുസരിച്ച് പ്രവർത്തിക്കുവിൻ. എന്തെന്നാൽ അത് മറ്റു ജനതകളുടെ ദൃഷ്ടിയിൽ നിങ്ങളെ ജ്ഞാനികളും വിവേകികളുമാക്കും. അവർ ഈ കൽപ്പനകളെ പറ്റി കേൾക്കുമ്പോൾ മഹത്തായ ഈ ജനത ജ്ഞാനവും വിവേകവുമുള്ളവർ തന്നെ എന്ന് പറയും. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന നിയമസംഹിതയിലേതുപോലെ നീതിയുക്തമായ ചട്ടങ്ങളും നിയമങ്ങളും മറ്റേത് ശ്രേഷ്ഠ ജനതയ്ക്കാണുള്ളത്. അമ്പരമനവരതവിന് ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു ദിവ്യാത്മാവിൻ ഗീതികളാൽ. ഹല്ലേലൂയ ഗീതികളാൽ ധന്യൻ തോമാശ്ലീഹാതൻ നിർമ്മലമാകു മനുസ്മരണം കൊണ്ടാടാ ഇന്നീ വേദികയിൽ. തൻകരവിരുതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. നിത്യപിതാവിലും സുധനം ഗ്രോഹാക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ അല്ലേ
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സർവജ്ഞനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മരണീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കും, അനുഗ്രഹിക്കും, ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ലീഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം 10-ാം അധ്യായം 23 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും അനുഗ്രഹിക്കട്ടെ. അതിനാൽ എനിക്ക് പ്രിയപ്പെട്ടവരെ, വിഗ്രഹാരാധനയിൽ നിന്ന് ഓടിയാകരുവിൻ. വിവേകികളോട് എന്ന പോലെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ തന്നെ വിവേചിക്കുവിൻ. നാം ആശീർവദിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പാനപാത്രം മിശിഹായുടെ രക്തത്തിലുള്ള പങ്കുചേരലല്ലേ? നാം മുറിക്കുന്ന അപ്പം മിശിഹായുടെ ശരീരത്തിലുള്ള പങ്കുചേരലല്ലേ? എന്തുകൊണ്ടെന്നാൽ അപ്പം ഒന്നേയുള്ളൂ. നാം പലരാണെങ്കിലും ഒരു ശരീരമാണ്. കാരണം നാം എല്ലാവരും ഒരേ അപ്പത്തിലാണ് പങ്കുകൊള്ളുന്നത്. ജഡപ്രകാരമുള്ള ഇസ്രായേലരെ നോക്കുക. യാഗവസ്തുക്കൾ ഭക്ഷിക്കുന്നവർ ബലിപീഠത്തിൻ്റെ പങ്കാളികളല്ലേ? ഞാൻ എന്താണ് പറയുന്നത്? വിഗ്രഹത്തിനർപ്പിച്ച ആഹാരമോ വിഗ്രഹം തന്നെയോ എന്തെങ്കിലുമാണോ? അല്ല, അവർ ബലിയർപ്പിക്കുന്നത് പിശാചുക്കൾക്കാണ്, ദൈവത്തിനല്ല. നിങ്ങൾ പിശാചുക്കളുടെ പങ്കാളികളാകുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഒരേ സമയം കർത്താവിൻ്റെ പാനപാത്രവും പിശാചുക്കളുടെ പാനപാത്രവും കുടിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. കർത്താവിൻ്റെ മേശയിലും പിശാചുക്കളുടെ മേശയിലും പങ്കുപറ്റാനും സാധിക്കുകയില്ല. നാം കർത്താവിനെ അസൂയപ്പെടുത്തണമോ? നാം അവനേക്കാൾ ശക്തരാണോ? നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 12:57 മുതൽ അധ്യായം 13:5 വരെയുള്ള തിരുവചനങ്ങൾ.
എന്തുകൊണ്ട് നിങ്ങൾ നീതിപുറം വിധിക്കുന്നില്ല? നീ നിന്റെ എതിരാളികളോടുകൂടെ അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ അയാളുമായി ഒത്തുതീർപ്പിലെത്താൻ ശ്രമം നടത്തുക, അല്ലെങ്കിൽ അയാൾ നിന്നെ ന്യായാധിപൻ്റെ അടുക്കിലേക്ക് വലിച്ചഴക്കുകയും ന്യായാധിപൻ നിന്നെ പാറാവുകാരനെ ഏൽപ്പിക്കുകയും പാറാവുകാരൻ നിന്നെ തടവിലാക്കുകയും ചെയ്യും. ഞാൻ നിന്നോട് പറയുന്നു, അവസാനത്തെ തൊട്ടുവരെ കൊടുത്തു വീട്ടാതെ നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല. ഗലീലിയക്കാരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തിയ വിവരം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചിലർ ഈശോയെ അറിയിച്ചു. അവൻ ചോദിച്ചു, ഇവയെല്ലാം സഹിച്ചതുകൊണ്ട് അവർ മറ്റെല്ലാ ഗലീലിയക്കാരെയേക്കാൾ കൂടുതൽ പാപികളായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുവോ? അല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. അഥവാ സിലോഗായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട ആ 18 പേർ എല്ലാ ജെറുസലേം നിവാസികളെയേക്കാൾ കുറ്റക്കാരായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുവോ? അല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. ഒരുപക്ഷേ കർത്താവ് വളരെ വലിയൊരു മുന്നറിയിപ്പ് ഈ സുവിശേഷ ഭാഗത്തിലൂടെ നമുക്കെല്ലാവർക്കും നൽകുകയാണ്. രണ്ട് സംഭവങ്ങൾ കർത്താവ് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ബലിയർപ്പിക്കുന്ന സമയത്ത് പീലാത്തോസ് വധിച്ചു കളഞ്ഞ പുരോഹിതരെ, അതുപോലെ തന്നെ സീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട ആളുകൾ, ഇവരെയൊക്കെ പരാമർശിച്ചുകൊണ്ട് കർത്താവ് ചോദിക്കുക, ഇവർക്ക് ഇതെല്ലാം സംഭവിച്ചതുകൊണ്ട് ഇവർ മറ്റുള്ളവരെക്കാൾ വലിയ പാപികളായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുവോ? എൻ്റെ കർത്താവ് വളരെ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുന്നത് അല്ല. നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിന് തൊട്ടു മുകളിലായിട്ട് ലൂക്കായുടെ സുവിശേഷം നമ്മൾ കാണുന്നത്, കാലത്തിൻ്റെ അടയാളങ്ങൾ നിങ്ങൾ വിവേചിച്ചറിയുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് അവരെ ഉത്ബോധിപ്പിക്കുന്നതാണ്. നമുക്ക് ചുറ്റുപാടുമുള്ള സംഭവങ്ങൾ നമുക്കുള്ള ഓരോ മുന്നറിയിപ്പുകളാണെന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. ഒരുപക്ഷെ മറ്റുള്ളവന് ഒരു അനർത്ഥമുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ അവനൊരു കഷ്ടത ഉണ്ടാകുമ്പോൾ, രോഗമുണ്ടാകുമ്പോൾ, എന്തെങ്കിലും പീഡകളുണ്ടാകുമ്പോൾ, നമ്മളും ഒരുപക്ഷെ ഈ മനുഷ്യരെ പോലെ ചിന്തിക്കാറുണ്ട്, അവൻ ചെയ്തതിൻ്റെ ഫലമാണ് അതെന്ന്. ശിഷ്യന്മാർ കർത്താവിനോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, അന്ധനായൊരു മനുഷ്യനെ കാണിച്ചുകൊണ്ട് ഇവൻ അന്ധനായി ജനിച്ചത് ഇവൻ്റെ പാപം കൊണ്ടാണോ അതോ ഇവൻ്റെ മാതാപിതാക്കളുടെ പാപം കൊണ്ടാണോ എന്ന്. കർത്താവ് പറയുക, ഇവൻ ജന്മന അന്ധനായി ജനിച്ചത് ഇവൻ്റെ പാപം കൊണ്ടോ ഇവൻ്റെ മാതാപിതാക്കളുടെ പാപം കൊണ്ടോ അല്ല, പ്രത്യേക ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ക്രിസ്തീയ വിശ്വാസമനുസരിച്ച് സഹനത്തിന് വലിയ വ്യാപ്തിയുണ്ട് എന്ന് നമുക്കറിയാം. സഹനങ്ങൾ ഒരുപക്ഷെ ദൈവം തരുന്നത് ഇവിടെ കർത്താവ് സൂചിപ്പിച്ച പോലെ നാം വിശദീകരിക്കപ്പെടാനും മാനസനപ്പെടാനും വേണ്ടിയിട്ടാകാം. പലരുടെയും ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ജീവിതത്തിലുണ്ടായ അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങളൊക്കെ ഒത്തിരി പേരെ കർത്താവിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്. തോന്നിയ പോലെയൊക്കെ ജീവിച്ചിരുന്നവർ ഇത്തരത്തിലുള്ള എന്തെങ്കിലും അനുഭവങ്ങളുണ്ടാകുമ്പോൾ അവർ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരുന്ന അനുഭവങ്ങൾ നമ്മൾ എത്രയോ കണ്ടിട്ടുണ്ട്. ഇവിടെയും കർത്താവ് നമുക്കൊക്കെ മുന്നറിയിപ്പ് തരുന്നത് നമ്മുടെ ചുറ്റുപാടും ഇതുപോലുള്ള സംഭവങ്ങളുണ്ടാകുമ്പോൾ അവർ പാപികളായിരുന്നു, അവർ തെറ്റുകാരായിരുന്നു, അതിൻ്റെ ഫലം അവർ അനുഭവിക്കുന്നു എന്ന് ചിന്തിക്കാതെ നാമും നമ്മുടെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചില്ലെങ്കിൽ നമുക്കും ഒരുപക്ഷെ ഇതിനേക്കാൾ ഏറെ സംഭവിക്കാം എന്നുള്ളൊരു മുന്നറിയിപ്പ് കർത്താവ് നൽകുകയാണ്. ആ ഒരു ചിന്തയോടുകൂടെ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരണമെന്നുള്ള ഒരു ആഹ്വാനമാണ് കർത്താവ് സുവിശേഷം നൽകുക. നമുക്ക് ഈ ഒരു ചിന്തയോടുകൂടെ നമ്മുടെ കുറവുകളും പോരായ്മകളും കർത്താവിനോട് ഏറ്റുപറഞ്ഞ് കർത്താവിലേക്ക് തിരിച്ചു വരാം. ദൂർത്തുപുത്രൻ്റെ വരവ് കാത്തിരുന്ന പിതാവിനെ പോലെ ദൈവം നമ്മുടെ തിരിച്ചുവരവ്, നമ്മുടെ പശ്ചാത്താപം, മാനസാന്തരം ആഗ്രഹിച്ചുകൊണ്ട് നമ്മെ കാത്തിരിക്കുന്നുണ്ട്. ആ ദൈവത്തിന് അടുക്കിലേക്ക് നമ്മെ തിരിച്ചു വരാനായിട്ട് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഒത്തിരി സംഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അതെല്ലാം നമ്മെ കർത്താവിലേക്ക് അടുപ്പിക്കാൻ, കർത്താവിലേക്ക് തിരിച്ചു നടക്കാൻ നമുക്ക് പ്രേരണയാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളിവരണമേ എന്ന് പ്രാർത്ഥിക്കാം. പെന്തകുസ്താ തിരുനാളിൽ സ്ലിഹന്മാരുടെ മേൽ തീനാവുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്ന് സുവിശേഷം അറിയിക്കുവാൻ അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവെ, ലോകമെങ്ങും വചനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കുന്നതിനെ എഴുന്നള്ളി വരണമേ. വരദാനങ്ങളാൽ സ്ലിഹന്മാരെ സമ്പന്നരാക്കിയ പരിശുദ്ധാത്മാവെ, ഞങ്ങളെയും കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായി ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപൊലീത്തയെയും ഞങ്ങളുടെ തിരുപ്പതി അധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപൊലീത്തയെയും ടോണി പിതാവിനെയും ജേക്കബ് മെത്രാപൊലീത്തയെയും മറ്റെല്ലാ മെത്രാന്മാരെയും പ്രേക്ഷിത രംഗങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ആത്മാവിന്റെ ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. വിശുദ്ധ കൂദാശികളിലൂടെ ദൈവിക ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവെ, കൗദാശിക ജീവിതത്തിലൂടെ ഞങ്ങൾ വിശുദ്ധിയിൽ വളരുന്നതിന് എഴുന്നള്ളി വരണമേ. പീഡനങ്ങളിലും ക്ലേശങ്ങളിലും സ്ലിഹന്മാർക്ക് പ്രത്യാശയും ധൈര്യവും പ്രദാനം ചെയ്ത പരിശുദ്ധാത്മാവെ, ജീവിതക്ലേശങ്ങളുടെ മധ്യ വസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യാശയും ധൈര്യവും നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷിതരെ പ്രക്ഷോഭിക്കുവാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവെ, അങ്ങയുടെ ദാനങ്ങൾ സമൃദ്ധമായി നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഒരു നിമിഷം നമുക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈ കലാശസുകളോട് ചേർത്ത് ഈ വലിയ സമർപ്പിക്കാം. നമ്മൾ പ്രത്യേകമായ എല്ലാ നിയോഗങ്ങളും കർത്താവിന് നമുക്ക് ഈ ബലിവേദിയിൽ വിട്ടുകൊടുക്കാം. രോഗികളായവരെയും വേദനിക്കുന്നവരെയും പ്രത്യേകം സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഈ COVID-19 എന്നുള്ള മഹാമാരി നമ്മുടെ ബോധത്തിൽ നിന്ന് തുടച്ചു നീട്ടണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ നവീകരണം നമ്മുടെ ഭൂലോകം മുഴുവൻ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനെ നൽകി സുവിശേഷ ചൈതന്യം കൊണ്ട് സ്ലിഹന്മാരെ നിറച്ച കർത്താവായ ദൈവമേ, ഈ ദിവ്യാത്മാവിൻ്റെ ദാനങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിലും വർഷിക്കണമേ. അങ്ങനെ ഞങ്ങളെല്ലാവരും മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന അപ്രേക്ഷിതരാകട്ടെ. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ഞങ്ങൾ വളരുകയും അവിടുത്തെ അനുയായികൾക്ക് യോഗ്യമായ മതം വ്യാപരിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. ആത്മജലം ദിവ്യ ഗുഹാക്യം സ്തുതിയെന്നും ദൈവാംബികയെയും മറിയോസേപ്പിനെയും സാദരമൂർത്തീണ പാവനമേ ബലി
സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേ. മാർത്തോമായെയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിതിലോർത്തിട വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. വൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. സർവശക്ത താതനാമേകദൈവമേ വിശ്വസിപ്പു മർത്യരാം ഞങ്ങളങ്ങയിൽ. ദൃശ്യലോകമെന്ന പോലെ ദൃശ്യലോകവും സൃഷ്ടി ചെയ്ത ദൈവമേ സർവപാലക സർവശക്ത താതനാമേകദൈവമേ വിശ്വസിപ്പു മർത്യരാ ഞങ്ങളങ്ങയിൽ. സർവസൃഷ്ടി ജാലവും തീർത്ഥ ദൈവമാ സത്യതാദനങ്ങളിൽ നാദ്യ ജാതരാ സൃഷ്ടിയല്ല പുത്രനാമേശു ദൈവജൻ വിശ്വസിപ്പു മർത്യരാ ഞങ്ങളങ്ങയിൽ. ദൈവസൂനു ദൈവമാണേക സത്തയിൽ സൃഷ്ടി പൂർത്തിയായങ്ങിലൂടേ മർത്യരക്ഷ നൽകുവാൻ പാവനാത്മനാ മർത്യരൂപമാർമിഹേ കന്യകാത്മജൻ. സ്വർഗമാർന്നു മഹിമയോടെ നിത്യപിതാവിൻ വലതുഭാഗമാർന്നു വാഴ്വു മഹിതകാന്തിയിൽ ഒടുവിലെത്തും ഈ മഹിളന്നു വിധിയുമായി സകലരും ശ്രവിക്കുമന്ത് വിധി വിനീതരാ ഏറ്റു ചൊല്ലു സാദരം ഞങ്ങളേവരും. സകലത്തിന്റെ നാഥനാദേവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാതിരാർക്കിയസ്മാരും മെത്രാന്മാരുമായ
നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും, നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപ്പെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. ഈ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളും ആരിതരും ഞങ്ങൾ അങ്ങ് കാരുണ്യാദൃതാൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിൻ്റെ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. മിശിഹ കർത്താവിൻ കൃപയിൽ ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവ ദൈവത്തിനു ബലിയർപ്പിപ്പു, സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമറിയ അത്രത്വത്തിൻ്റെ ആരാധ്യമായ നാമം, എല്ലാ ആദരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസിയുടെ ആയിരങ്ങളും മാലാഖമയുടെ പതിനായിരങ്ങളും മഹോന്നതനായങ്ങേക്കും വിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ കൃപയന്മാരുടെയും ശ്രാപ്യന്മാരുടെയും ചേർന്ന് നാദനായവർ ആരാധന സമർപ്പിക്കുന്നു.
സ്വരത്തിലവ തിരുസന്നിധി അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു സ്തുതിഗീതങ്ങൾ പാടുന്നു സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങനെ മറിഞ്ഞിരിക്കുന്ന ആത്മജാതരം അങ്ങയോട് സദർശനം അങ്ങനെയുള്ള പ്രകാശം അങ്ങയുടെ സത്യ പ്രതിച്ഛായമായി വചനമാണെന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവാണു മർത്യമായ ശരീരത്തിലൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരാതിരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധി ഞങ്ങൾ അർപ്പിക്കുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ കോപ്പി കണ്ണുകൾ അടച്ച് അപ്പവും പിഞ്ഞും കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി മാറുന്ന അമൂല്യമായ നിമിഷമാണിത്. ഈ അപ്പത്തിനോടും വിഞ്ഞോട് ചേർത്ത് നമുക്ക് നാമേയും സമർപ്പിക്കാം. നമ്മുടെ എല്ലാ പോരായ്മകളും കുറവുകളും ബലഹീനതകളും സമർപ്പിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കാം. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സമർപ്പിക്കാം. നമ്മുടെ എല്ലാ ആകുലതകളും സമർപ്പിക്കാം. നിസ്സാരമായ അപ്പവും വിഞ്ഞും കർത്താവിൻ്റെ അമൂല്യമായ ശരീരവും രക്തവുമാക്കി കർത്താവ് നമുക്ക് തരുമ്പോൾ ബലഹീനരും പാപികളായ നമ്മളെയും നമ്മുടെ നിയോഗങ്ങളെയും കർത്താവ് സ്വീകരിച്ച് ആശീർവദിച്ച് വിശദീകരിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളെൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
കർത്താവ് ഞങ്ങൾ കൽപ്പിച്ചതുപോലെ എളിവരും ബലഹീനരും ആഗ്രഹരുമായ ദാസർ നിന്റെ തിരുസന്നിധിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജോലി ഞങ്ങളെ പങ്കുകാരാക്കുവാൻ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമ്മതിരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളെ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ച് വിശദീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമയിലെ മാർ ഫ്രാൻസിസ് പാപ്പാക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മാർ ജോർജ് ശ്രേഷ്ഠ മിത്രാഭരതിക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരുപത അധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മിത്രാഭരതിക്ക് വേണ്ടിയും മാർ ജേക്കബ് മിത്രാഭരതിക്ക് വേണ്ടിയും റാഫേൽ മിത്രാന് വേണ്ടിയും ടോണി മിത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, സമർപ്പിതർ, ആത്മായ പ്രേക്ഷിതർ, മേലധികാരികൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായി നിവർത്തിച്ച നീതിമാന്മാർ, വിശുദ്ധരമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരും എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോലെ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപ്രദം കാത്തിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവാദ്യമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലം അശുദ്ധവുമായ ബലിപീഠത്തിമേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാജനതയും മാതാവാകന്യാമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ വർണ്ണനയവും സമൃദ്ധമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവാദൈവെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ശംശിഹായെ അങ്ങ് അയച്ചു വന്ന ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവിൻ്റെയും ആമിശിഹ വന്ന ജീവിതാഗമാസ വിശേഷം വഴി പ്രവാചകന്മാർ, സ്ലേഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വിധപാർഗന്മാർ, മത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധ മാമദീസായുടെ സജീവവും ജീവിതം അടയാളത്താലും അതിരുതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനമെല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചു നമ്മെല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേളിവരും ബലഹീനരും ക്ലേശിതരുമായി ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് ഞങ്ങളുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ശംശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായ ആദരപൂർവം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ച വിടവലി പ്രത്യാശയ്ക്കും നിന്നെ പ്രതിപ്പെടുത്തി എല്ലാവരും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമാ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവാദ്യം ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയമരക്ഷ പദ്ധതിയെക്കുറിച്ച് അങ്ങ് ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്ന അങ്ങയുടെ അഭിഷിക്തൻ്റെ അമൂല്യ രക്തത്താരക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. അതിപൂജിതമാമി തിരുനാമത്തിനിതാ സ്തുതിയും ബഹുമതിയും സ്തോത്രം കീർത്തനവും നാഥാ ഞങ്ങളണയ്ക്കുന്നു ഇപ്പോഴുമെന്നേക്കും. ആ
ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിന് അത്വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്രഹവും പരിശുദ്ധവും ജീവതാഗ്യവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായി നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിറഞ്ഞ ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കയില്ല, പ്രത്യുത പാപമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകും. ശിഷ്യനെ അറിയിച്ച നിന്റെ രഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടും അപ്പം. ഞാൻ സ്നേഹമുടങ്ങി കൈക്കൊള്ളോ, എന്നിൽ നിത്യം ജീവിക്കും, നേടുമവൻ സ്വർഗം നിശ്ചയമായി. നമ്മുടെ കർത്താവ് ശംശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകൻ്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാചരണങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്ന് ഉളവാകുന്ന ശരണത്തോടെ, അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. മനസാക്ഷി നിർമ്മലമാക്കിടേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപ്രം ക്ഷമിക്കണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപുറം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും
നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്കാരുവിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏക പിതാവ് പരിശുദ്ധനാകുന്നു, ഏക പുത്രൻ പരിശുദ്ധനാകുന്നു, ഏക റൂഹോ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. നമ്മെ ജീവി നിർത്താവ് ശംശയുടെ കൃപാവരം എടുത്ത് കാരണത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. എപ്പോഴും എന്നേക്കും മാമേ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ യേശുവെ, അങ്ങ് ഈ ദിവ്യ കൂദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളേക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകുദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ കൃപാരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പൊങ്കുകളുമായി യുഗരേഖപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണനീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയമായ നാമത്തിന് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുക എല്ലാ നാളിലും യോഗ്യവും എല്ലാ കാലങ്ങളിലും യുക്തവുമാകുന്നു. അങ്ങയുടെ ജീവിതാഗ്യവും ദൈവികമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാനും മാലാഖമാരുടെ കൂടെ തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദിവ്യരഹസ്യങ്ങൾ പങ്കുകൊള്ളുവാനും മഹോന്നതനായ ദൈവമേ അങ്ങേക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങൾ ഇടപെടാതെ ആലപിക്കുവാനും ബലഹീനരാജ്ഞങ്ങളെ കാരുണ്യപുറം അംഗയോഗ്യരാക്കി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. സകലത്തെയും പൗത്രീകരിക്കുന്ന തൻ്റെ അമൂല്യമായ ശരീര രക്തങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷകനും ജീവദാതാവുമായ മിശിഹ കൃപാപുറം നമ്മെ യോഗ്യരാക്കി വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കുവാൻ അവിടെ നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ അച്ചാരം നിന്റെ കാരുണ്യാദ്രയത്താൽ ഞങ്ങളുടെ കടങ്ങൾ പൊറുതിക്കും. പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ വലിയ പ്രത്യാശയ്ക്കും നിന്റെ സന്നിധിയിൽ പ്രീതിജനകമായ നിവർത്തിച്ച എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്ത
കർത്താവാ മിശിഹാവഴിയ ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വിരവോടു നമ്മിൽ വർഷിച്ചു സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ അക്ഷയ സൗഭാഗമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ ശരീരം ഭക്ഷിക്കും എൻ രക്തം പാനം ചെയ്യും മാനവൻ എന്നിൽ നിവസിക്കും അവനിൽ ഞാനും നിശ്ചയമായി വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും നിത്യായുസ്സവനേകും ഞാൻ ഏവം നാഥനരുൾ ചെയ്തു അരുളിയ പോലിൻ നീ ബലിയിൽ പങ്കാളികളാമകിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകി അനുഗ്രഹമരുളട്ടെ ദൈവം കരുണയുടെ നിന്നും ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമകിലരിലും ദൈവം വരനിര ചൊരിയട്ടെ കുരിശടയാളം വഴിയായി നാ സംരക്ഷിതരായി തീരട്ടെ മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും വിശദീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി കർത്താവിന്റെ കബറിടമേ സ്വസ്തി കാരണമാകട്ടെ ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വിശംശയാക്കി സ്തുതിയായിരിക്കട്ടെ.